സത്യം നീ ഭൂമിയിലേ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരുമാനന്ദ തീരം നീ നിങ്ങളിൽ ആരെങ്കിലും സംശയ രോഗിയാണോ? എങ്കിൽ അത് പാടേ മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സംശയം ഒരു തരം അവഗുണവും മനോരോഗവുമാണ്. മനസ്സ് സുസ്ഥിരമായിരിക്കുന്ന ഒരാൾക്ക് സംശയമോ അതിൽ നിന്ന് നീറ്റലോ വരേണ്ടതില്ല. സ്വാർത്ഥത, കപടത എന്നിവയാണ് സംശയം സൃഷ്ടിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇങ്ങനെ, അപ്പോ അത് അങ്ങനെയാവില്ലേ എന്നൊക്കെ കാട് ചുറ്റി ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരില്ലാത്ത ഒരു ഭൂതത്തെ സൃഷ്ടിച്ച് ആ ഭൂതം നമ്മളെ വിഴുങ്ങുന്നതായിട്ട് സങ്കല്പിച്ച് ചരമമടയുകയും ചെയ്യുന്നു. നേരിട്ടുള്ള ഭീതിയേക്കാൾ ഭയാനകമാണ് ഭാവനയിലെ ഭീതി. ഉദാഹരണത്തിന്, മരണത്തെ മുഖാമുഖം കാണുന്നതിനേക്കാൾ ഭയാനകമല്ലേ മരണത്തെ കുറിച്ച് ഓർക്കുന്നത്? അതുകൊണ്ടൊന്ന് മാത്രം ചിന്തിക്കുക, സർവ്വതിനെയും ഭരിക്കുന്നത് ആദിപരാശക്തിയാണ്. അവയ്ക്ക് മാറ്റാനോ നേരിടാനോ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ല. എല്ലാം അവിടുന്ന് തീരുമാനിക്കുന്നു. നാം വെറും ഉപകരണങ്ങൾ മാത്രം. വരാനുള്ളത് എന്തായാലും വരും. അത് അനുഭവിച്ച് തീർക്കുകയും വേണം എന്ന ചിന്തയുണ്ടാക്കിയെടുത്ത എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. എന്താ സമ്മതിച്ചോ? സമ്മതിച്ചെങ്കിൽ നമുക്കിനി പാട്ട് കേൾക്കാം, ഫോൺ വിളിക്കാം, കത്ത് വായിക്കാം, അങ്ങനെ എന്തൊക്കെ പരിപാടിയുണ്ട്. അപ്പൊ തുടങ്ങിയല്ലേ. ഹലോ ബ്ലസ്, സ്പോൺസർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ഡാനി ജെയിംസ്, സനിൽ പോറ്റി ആൻഡ് ആശാലത. ഈ താര് രാധികക്കുട്ടിക്ക് ഇത് എന്ത് പറ്റി എന്നൊന്ന് കാണാൻ തോന്നാൻ. വെക്കേഷന് വരുമ്പോ പിന്നെ അത് പതിവല്ലേ. നീ എന്തായാലും മിടുക്കിയായിട്ടുണ്ട്. ഇപ്പോഴാ ലൈഫിൽ ഒരു റെസ്റ്റ് ഒക്കെ കിട്ടിയത്. വീട്ടിലാകുമ്പോ അത് നടക്കില്ലല്ലോ. ബോറടി മാറ്റാനുള്ള കാറോടിക്കലും നാട് ചുറ്റലും ഒക്കെ ഇവിടെ നടക്കുവോ? ബോറടി ഇല്ല എന്നുള്ളതാ സത്യം. പിന്നെ നാട് ചുറ്റലൊക്കെ നടക്കൂട്ടോ. പ്ലസ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെന്നേ ഉള്ളൂ. വീട്ടിൽ പറഞ്ഞിട്ട് പോവാറില്ലേ, അതുപോലെ പറഞ്ഞിട്ട് പോവാ, അത്രേ ഉള്ളൂ. മോൻ വിളിക്കാറില്ലേ? അവനും കുടുംബം അടുത്ത ആഴ്ച എത്തും. അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? പിന്നെന്താ, രണ്ടാഴ്ച എന്നോടൊപ്പം അവരോട് കാണും. ചുരുക്കി പറഞ്ഞ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത് അന്വർത്തായത് ഇപ്പഴാ അല്ലേ? അതെടി മത്തങ്ങാത്തടിച്ചു. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, ടെലിഫോൺ 0484-288-2088. ഹലോ ബ്ലസ്. ഹലോ ബ്ലസ്. മോളെ ഒരുപാട് നാളായി ഞാൻ ഒന്ന് വിളിക്കണം വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടണില്ല. അത് തന്നെയല്ല, അമ്മയ്ക്കൊരു ദുഃഖമൊക്കെ വന്നത് മോൾ അറിഞ്ഞ? ആരാ അത്? എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല കേട്ടോ. കടുങ്ങല്ലൂര് കോവിലകത്ത് സരസ്വതി അമ്മ. എന്ത് പറ്റി? മോള് പറഞ്ഞ ഓട്സിന്റെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അച്ഛൻ അതൊക്കെ കഴിച്ചു മരിച്ചു. അല്ല, ആ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടെന്നല്ല പറഞ്ഞിട്ടോ, ആ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്നോട് പറയേ, നീ ഒരു കാര്യം ചെയ്യണം, ആശ എന്ന് പറഞ്ഞ ആ കുട്ടിയെ വിളിക്കണം കേട്ടാ. അപ്പൊ ഇങ്ങനെ നല്ല നല്ല പലഹാരമൊക്കെ പറഞ്ഞു തരും നിനക്ക് എന്നൊക്കെ എന്നോട് പറയും. അവസാനായപ്പോ രണ്ട് മൂന്ന് ദിവസം വർത്താനം പറഞ്ഞില്ല. അതിനു മുൻപ് എന്നോട് എപ്പോഴും പറയും മോളുടെ കാര്യം. ഇപ്പൊ എത്രയായി പോയിട്ട്? പോയിട്ടിപ്പോ 6 മാസം കഴിഞ്ഞു. മോളിവിടെ അടുത്തുണ്ട്. അവള് ഏത് നേരവും അമ്മ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, ഇങ്ങോട്ടും അമ്മ ഇവിടെ വന്നിരിക്കുന്നു, ആഹാരമൊക്കെ അവിടെയാണ് ഞാൻ കഴിക്കണത്. പക്ഷെ എനിക്ക് ഇവിടുന്ന് മാറാനും തോന്നില്ല. നിങ്ങളുടെ കാര്യം പറയാം. സാരമില്ല, എന്ത് തന്നെയായാലും കാലം പോലെ കർമ്മമാണെന്നുണ്ടെങ്കിൽ മൂത്തവർ നേരത്തെ പോകും എന്നല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ
എന്നൊക്കെ കരുതി അതങ്ങ് സമാധാനിക്കാം. എനിക്ക് അച്ഛൻ പോയതോടുകൂടി എന്റെ മനസ്സങ്ങോട്ട് തളർന്നു മോളെ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, എത്ര അച്ഛനമ്മമാര് കുട്ടികള് പോയിട്ടടക്കം ജീവിക്കുന്നുണ്ട്. അപ്പൊ അതിലും ഭേദമല്ലേ ഈ ഒരു അവസ്ഥ. നമ്മൾ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിച്ച് ഓരോ ദിവസവും ആർക്കും ഒരു ശല്യവും നമ്മള് ചെയ്യാതെ നമ്മളങ്ങ് മുന്നോട്ട് പോവുക. അത് മാത്രമെങ്കിലും ചിന്തിച്ച് ജീവിച്ചാ മതി, വേറെ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും. അയ്യോ മോളുടെ ഉപദേശം എനിക്ക് വളരെ നന്നാവുണ്ടോ മോളെ. അയ്യോ ഉപദേശമൊന്നും അല്ല, ഉപദേശം അല്ലെങ്കിലും അങ്ങനെ ഒരു പിള്ള പറഞ്ഞു തരാനുണ്ടായത് എനിക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ സന്തോഷം സന്തോഷം ചേച്ചി. എന്ത് രസമായിട്ടാ പാടുന്നത്. ഇവിടുത്തെ എല്ലാവരും ടാലന്റഡാ. സാറിന്റെ പിറന്നാളിന് ഇങ്ങനെ ഒരു ഒത്തുകൂടി പ്രതീക്ഷിച്ചതേയില്ല. ബ്ലസ്സിൽ അധിക ദിവസവും ഇത്തരം ഫംഗ്ഷനുകൾ കാണും. കൊച്ചുമക്കളുടെ പിറന്നാൾ ആഘോഷം, അലുമിനി മീറ്റ്, അങ്ങനെ പലതും. നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഭക്ഷണവും. എന്താ സ്ഥിരതാമസം ആക്കുന്നു? യു സെഡ് ഇറ്റ്. തീർച്ചയായും ഞാൻ വരും, കാരണം എന്റെ സ്വപ്നയിടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിന്റെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. ഹലോ ബ്ലസ്. ഹലോ. യെസ്. ആശിയാണോ? അതെ ആശിയാണ്. ആരാണ്? ഇത് കൊച്ചിയിൽ നിന്ന് രമ്യ. രമ്യ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ ഇവിടെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അപ്പനും മോനും ഉണ്ട്. ആണോ? കൊറേ നേരെ വിളിക്കണത്, ഇതുവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്റെ അമ്മയാണെങ്കില് ഭയങ്കര ഒരു കട്ട ഫാനാണ്. ആശിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് നമുക്ക്. നമുക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കണം. അപ്പൊ അമ്മയ്ക്ക് നേരം പോകുന്നത് ഇങ്ങനെ റേഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട്. രാവിലെ 6:30 തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഓഫ് ചെയ്യണതാണ്. ഉച്ചയ്ക്ക് കഴിഞ്ഞ് എല്ലാ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോഴൊക്കെ ഓഫ് ചെയ്യാറുള്ളൂ. ഭയങ്കര ഫാനാണ്. അന്ന് മുതൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിളിക്കണ കിട്ടണമെന്നുള്ള. കൊച്ചിയില്? എന്റെ അത് തോക്കുംപടി ഭാഗത്ത്. ആണോ? കറക്റ്റ് ആയിട്ട് സൗദി എന്ന് പറയും. സൗദി ഇവിടെ ഉണ്ടോ? കൊച്ചിയിലുണ്ടോ? എനിക്ക് വയ്യ. ആ കൊച്ചിയിലും ഉണ്ട് സൗദി. കോട്ടോച്ചിയിലോട്ട് പോണ ഭാഗത്തായിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ചൊരു അറിവുണ്ടാകുന്നത് കേട്ടോ. സൗദി എന്ന് പറഞ്ഞൊരു പേരുള്ള സ്ഥലം കൊച്ചിയിലുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ വന്നിട്ട് തന്നെ ഒരു 17 വർഷമായി. മോനെന്താ ചെയ്യുന്നത്? മോനു 2nd class പഠിക്കുന്നു. 2nd പഠിക്കുന്നു. എന്താ പേര്? ജോയൽ. ജോയൽ. ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ ഹലോ ജെന്നി. ഗുഡ് മോർണിംഗ്. ജെന്നി എന്താ വർക്ക് ചെയ്യുന്നത്? ഷാർജയിലാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണത്. ഇപ്പൊ ലീവിന് നാട്ടിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഷാർജയിൽ എവിടെയാ? ഷാർജയിൽ ഞാൻ ഫ്രീ സോണാണ്. ഓക്കെ. വന്നിട്ട് എത്രയായി ഇപ്പൊ? വന്നിട്ട് ഞാനിപ്പോ 2 മാസമായി. അപ്പൊ ഇനി തിരിച്ചു പോകുന്നില്ലേ ഷാർജയ്ക്ക്? അപ്പൊ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഓക്കെ. പ്രോഗ്രാമൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് കാണാറുണ്ട്. ആണോ? താങ്ക് യു സോ മച്ച്. ഓക്കെ രമ്യ, താങ്ക് യു. ബൈ. എന്തോ ജീവിതത്തില് വേറൊരാള് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതും സ്വന്തമായിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചറിയാത്തതുമായ ഒരു കാര്യമുണ്ട്. മിസ്റ്റേക്ക്. വേറൊരാളാണ് അത് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല ട്ടാ എന്ന് പറഞ്ഞ എപ്പ കണ്ടുപിടിച്ചെന്ന് വെച്ചാ മതി. ഞാൻ കത്ത് വെച്ചോട്ടെ. പിന്നെന്താ? ആശയ്ക്കും പോറ്റിക്കും അണിയറയിലെ ചങ്ങായിമാർക്കും അഭിവാദനങ്ങൾ. താങ്ക് യു. പരിപാടി ഗംഭീരം. കാത്തിരുന്ന് കാത്തിരുന്ന് സംഭവിച്ച തിരിച്ചുവരവും അത് ഗംഭീരമാകുന്നതിൽ സന്തോഷം. പ്രളയകാലത്തും കൊറോണ കാലത്തും മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ വിദേശത്ത് നിന്ന് വന്ന നിരവധി ഫോൺ വിളികളുണ്ട്. എന്റെ അമ്മ ഒറ്റയ്ക്കാണ്, വെള്ളപ്പൊക്കത്തിന്റെ സ്ഥിതി എന്തായി എന്നൊക്കെ നിലവിളിയോടെ ചോദിക്കുന്ന മക്കൾ. പുതിയ കാലത്ത് പല വീടുകളിലും അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവുന്നു എന്നതാണ് സത്യം. വമ്പൻ വീടുകളിലെ ഉൾമുറികളിൽ എവിടെയെങ്കിലും ഒരു നിശ്വാസം മാത്രമായി മാറുന്നവർ, കൂട്ടിനെന്നല്ല മിണ്ടാൻ പോലും ആരുമില്ലാത്ത എത്രയോ പേർ.
അവിടെയാണ് ബ്ലസ് എന്ന ആശയം എത്രയോ ധന്യം എന്ന് പറയേണ്ടി വരുന്നത്. ബ്ലസ്സിന് നേതൃത്വം നൽകുന്ന ശ്രീ ബാബു ജോസഫ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും എന്റെ സുഹൃത്തുമാണ്. കുറേ കാലം മുൻപ് ഈ ആശയം അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊട്ടും ബോധ്യപ്പെട്ടില്ല. മധ്യവയസ്സിലെത്തി നിൽക്കുമ്പോൾ തിരിച്ചറിയുകയാണ് ഒറ്റപ്പെടൽ എന്നത് എത്ര സങ്കടകരമാകുന്നതെന്ന്. എന്തായാലും സർഗസമ്പന്നമായി മാറുന്ന ഈ പരിപാടിയിലേക്ക് കത്തെഴുതുമ്പോൾ ഒന്നുമില്ലാതെ എങ്ങനെ എന്റെ ഒരു കുഞ്ഞു കവിത കൂടി ചേർത്ത് വയ്ക്കുന്നു. നീലക്കുപ്പായം എന്നാണ് കവിതയുടെ പേര്. നല്ല കുപ്പായം. കവിത എഴുതിയിരിക്കുന്നത് ബാബു വെളുപ്പായ, ജീവൻ ടി വി ന്യൂസ് എഡിറ്ററാണ് അദ്ദേഹം. ഓക്കേ. നീ എനിക്ക് തന്ന നീലക്കുപ്പായത്തിന് മാനത്തിന്റെ മിഴിവായിരുന്നു, മഴവിൽ അഴകായിരുന്നു. ആ കുപ്പായമിട്ട് മേഘങ്ങളെപ്പോലെ ഞാൻ ഒഴുകി നടന്നു. വെയിൽ പരക്കുന്നതും മഞ്ഞു മൂടുന്നതും മാനം കറുക്കുന്നതും തോരാതെ പെയ്ത മരുന്നതും തൊട്ടറിഞ്ഞു. മഴത്തുള്ളികൾക്ക് പൊള്ളുന്നുണ്ടായിരുന്നു, വെയിലിനു വല്ലാത്ത കുളിരായിരുന്നു, മഞ്ഞിന് മഴയുടെ നനവായിരുന്നു. പെയ്തു തോർന്ന പുൽമൈതാനങ്ങൾ പോയതൊന്നും ഓർക്കാതെ ഈറനായി നിന്നു. മറവിയിൽ മാഞ്ഞിട്ടും പിന്നിത്തുടങ്ങിയിട്ടും പിന്നെയും പിന്നെയും നീലക്കുപ്പായം എന്നെ മാടി വിളിച്ചു ആകാശ ചരുവിലേക്ക്, കരിനീലമിഴികളുടെ ആഴങ്ങളിലേക്ക്. ബാബു വെളുപ്പായ. ബാബു വെളുപ്പായയുടെ ഈ ഒരു കവിത വായിച്ചു തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ അതിന്റെ ടൈറ്റിൽ പറഞ്ഞു നീലക്കുപ്പായം. കേട്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരാളുണ്ട്, രഘു. രഘു എവിടെ പോയി ഷർട്ട് വാങ്ങിയാലും അത് നീലയായിരിക്കും. ആ കാര്യത്തിൽ ഞാൻ രഘുവിനെ അഭിനന്ദിക്കുകയാണ്. കാരണം രഘു ധരിക്കുന്ന ബാഹ്യമായ കാഴ്ചയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം നീലയിലുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിറം ഈ പറഞ്ഞതുപോലെ വെള്ളയോ മഞ്ഞയോ ഒക്കെ ആവാനാണ് സാധ്യത. ഇപ്പൊ എന്നെ പറയാലോ, ഞാനിത് പറയാന്ന് പറഞ്ഞാല് എന്തൊക്കെ ഇഷ്ടപ്പെട്ട നിറം ആച്ചിട്ട് പറഞ്ഞല്ലോ, കറുപ്പാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കറുപ്പിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകല് കറുപ്പിട്ടാലത്തെ ഗുണം നമ്മൾ വല്ലാതെ വെട്ടിത്തിളങ്ങും വെയിലത്ത്. ഇനി രാത്രി കറുപ്പിട്ടാലുള്ള ഗുണം അപ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അപ്പൊ ബാബു വെളുപ്പായയുടെ കവിത നന്നായിട്ടുണ്ട്. ബാബു വെളുപ്പായ സൂപ്പർ അല്ലേ? അദ്ദേഹം ഒരു ചാനലിലൊക്കെ ഇരിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പണ്ട് പറയാറുണ്ടായിരുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് നടന്നെത്തുന്ന ആ ഒരു സമയമുണ്ട്. ആ സമയത്തെ ധന്യമാക്കുന്നത് നമ്മൾ നാലുപേരും ചേർന്നിട്ടാണ്. ഇടക്കാലത്ത് അത് നിന്ന് കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേബിൾ ആക്കി തെറ്റിപ്പോയിത്രേ. ആണോ? ഇപ്പൊ അതിനുശേഷം പിന്നെ ആ ജീവിതത്തിന്റെ ടൈം ടേബിളിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് വലിയ സന്തോഷം. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് ലീലാമേനോനും പുരസ്കാരം കിട്ടി. എന്തായാലും 2021 ഇനിയും എഴുതാൻ സാധിക്കട്ടെ. അങ്ങയുടെ കഴിവുള്ള അക്ഷരങ്ങളുടെ മസ്തകത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരു മുതൽക്കൂട്ടാവട്ടെ. ഹലോ ബ്ലസ്, ആശയല്ലേ? അതേലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നേഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ട്രി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കേ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി, വറി എന്ന വേർഡ് മറന്നേക്ക്, പകരം എന്റർടൈൻമെന്റ് എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. അടുത്തിടെയാണ് ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല തടാകം വീണ് അപകടം സംഭവിച്ചത്. ദേശീയ മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത വന്നത്. മഞ്ഞുമല തടാകം തകരാൻ കാരണം അന്വേഷിച്ച് ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഗവേഷണം നടത്തുകയുണ്ടായി. ആഗോള താപനവും തടാക ഭിത്തിയിലുണ്ടായ ശക്തമായ ഹിമപാതവും മഞ്ഞുമല തടാകത്തിന് സമീപ സ്ഥലങ്ങളിലെ മനുഷ്യ നിർമ്മിതികളുമൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിനായില്ല. പക്ഷെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വാർത്ത വന്നിരുന്നു. മഞ്ഞുമല തടാകം തകരുന്നതിന് ഏതാനും ദിവസം മുമ്പ് തന്നെ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും താഴ്വാരങ്ങളിലെ അരുവികളിൽ മീനുകൾ വെപ്രാളപ്പെട്ട് ഒരിടത്ത് തടിച്ചുകൂടുകയും ചെയ്തുവെന്ന്. പക്ഷേ അന്നാട്ടുകാരനായ മനുഷ്യൻ ഈ പ്രതിഭാസത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിന് പകരം മീനുകളെയെല്ലാം പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് തിന്നു. അവസാനം തകർന്ന തടാകത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അപകടമുണ്ടാവുകയും ചെയ്തു. പ്രകൃതിയിലെ മാറ്റങ്ങളും വരാൻ പോകുന്ന അപകടങ്ങളുടെ സൂചനയും ജീവജാലങ്ങൾക്ക് അനുഭവപ്പെടുമെന്നും അവരത് പ്രകടിപ്പിക്കുമെന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ സവിശേഷ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ മാത്രമെന്താ ഈ സൂചനകളൊന്നും അറിയാതെ പോകുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ്. കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും സുനാമിയും ഉരുൾപൊട്ടലും ഉണ്ടാവാൻ പോകുന്നതിന് മുന്നേ പക്ഷി മൃഗാദികൾ സുരക്ഷാ സ്ഥാനം തേടി പരക്കം പായുമ്പോൾ ഈ മൃഗങ്ങളെ
ഒന്ന് തിന്നാനും അത്ഭുതങ്ങൾ കണ്ട് ഫോട്ടോയും സെൽഫിയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള മണ്ടത്തരമാണ് സംഭവിക്കാറുള്ളത്. വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മുന്നറിയിപ്പ് നൽകുന്ന പ്രകൃതിയുടെ മാറ്റങ്ങളും പക്ഷിമൃഗാദികളുടെ പെരുമാറ്റ വ്യതിയാനങ്ങളും കണ്ട് അപകടം മനസ്സിലാക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ മനുഷ്യന് കഴിയേണ്ടതല്ലേ? പക്ഷേ നമുക്ക് മാത്രം എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ആശിചിക്കും സൺലേട്ടന് മുന്നിൽ ഇട്ടുതരുന്നത്. സ്നേഹപൂർവ്വം ഗിരീഷ് മേനോൻ. ഈ ബർമുഡ ട്രയാങ്കിളടക്കം ലോകാത്ഭുതങ്ങളിൽ ഇതുവരെ ശാസ്ത്രത്തിനോ പ്രകൃതിക്കോ കണ്ടെത്താൻ പറ്റാത്ത പല പല പ്രതിഭാസങ്ങളും കാലാകാലങ്ങളിലായി ഉള്ള ഈ പ്രപഞ്ചത്തില് ഇതേപോലെയുള്ള ചില പ്രതിഭാസങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കും. ഏറെ ശ്രദ്ധേയമായ കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നാസയുടെ പേടകം ചൊവ്വാഗ്രഹത്തിൽ ഇറങ്ങിയത് എന്ന ഒരു വലിയ വാർത്ത. അത് ഏത് രാജ്യത്തിന്റെ ആയാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് സന്തോഷം പകുന്ന കാര്യമാണ്. നമ്മളെ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാലം അതിന്റെ കനത്ത കരം കൊണ്ട് ലീലയായി ഒന്ന് പിടിച്ചു കുലുക്കിയാൽ താനേ പതറിക്കൊഴിഞ്ഞു പോവും ബ്രഹ്മാണ്ഡ പാദപ പൂക്കളാം താരങ്ങൾ കൂടിയുമെന്ന്. എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയാലും ശരി, ഈ കാലം അതിന്റെ കരം കൊണ്ട് ഒന്ന് പിടിച്ചു കുലുക്കിയാല് ഉത്തരാഖണ്ഡിൽ ഉണ്ടായതുപോലെ എല്ലാം തകർന്ന് തരിപ്പണായിട്ട് താഴേക്കെത്തും. പ്രകൃതി എപ്പോഴും മുന്നറിയിപ്പുകൾ നമുക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട്. ആ മുന്നറിയിപ്പിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ. ഇവൻ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷിമൃഗാദികൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ഇങ്ങനെ എന്തോ സാധാരണ രീതിയിൽ കവിഞ്ഞ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നത്. രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് അത് കണ്ട് ശ്രമിച്ചൂടെ എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഈ കത്ത് വായിച്ചപ്പോ. ആ നേരത്ത് നിന്ന് സെൽഫി എടുക്കാനും ഈ കാഴ്ച കണ്ട് നിൽക്കാനും നോക്കുന്നതിലും ഭേദം ഇത് തന്നെയാണ്. ഞങ്ങള് സെൽഫി എടുക്കും, കാഴ്ചകൾ കണ്ടു നിൽക്കും, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് ഒന്നും വിഷയമില്ല. ഈ പ്രഭാഷണങ്ങൾ കേട്ടോണ്ടൊന്നും ഞങ്ങൾ നന്നാവാൻ പോകുന്നില്ല. ലോകത്തേക്ക് വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ദേശം ഉണ്ടെങ്കിൽ ആ ദേശത്തിന്റെ പേര് മറ്റൊന്നല്ല, ഉപദേശം എന്നാണ്. ചുമ്മാ പറഞ്ഞാട്ടാ, സംശയമൊന്നുമില്ല, ലോകം നന്നാവണമെങ്കിൽ ഇതേപോലെയുള്ള പ്രകൃതിയുടെ മുന്നറിയിപ്പുകൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മുടെ ഈ ആൾക്കാരിനെ എന്ന് തിരിച്ചറിയാനാണ് ഈ കാര്യങ്ങള്? നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് നിക്കാണ്, പെട്ടെന്ന് മഞ്ഞു മല ഇടിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അത് കറക്റ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കും? മനസ്സിൽ ഒന്നും തോന്നാനുള്ള നേരം ഇല്ല. നേരത്ത് ഈ സാധനം മോളിൽ നിന്ന് വരുന്ന ഒരു 3 സെക്കൻഡിന് നേരത്തെ എന്തെന്ന് തോന്നാന്ന്. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ ഫോൺ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ഞാൻ പോവാട്ടോ എന്ന് പറയും. കൈ കൂപ്പി നിക്കുക, പ്രാർത്ഥിച്ചോണ്ട്. അത്ര അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് നിക്കാം കൈ കൂപ്പിക്കൊണ്ട്. ഞങ്ങൾ പോവാട്ടോ, വീണ്ടും നാളെ വരും. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹെലോ ബ്ലസ് ഡോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹെലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.